കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ? ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്ന് ഉച്ചപൂജ ഉണ്ടായത് മേൽശാന്തി തെക്കേപ്പാട് ജയപ്രകാശൻ നമ്പൂതിരിയാണ് ഉണ്ടായത്. കളപാലങ്കാരോ നമ്മുടെ ഭവോയ്ക്കന്നെ എന്തൊരു ഭംഗിയായിട്ടാണ് മുന്നൂലം ഭവോയ്ക്കനാ ചാർത്തിരിക്കണതേ. ദാമോദരനായിട്ടാണ് ചാർത്തിരിക്കുന്നത്. നല്ല ഒതുങ്ങി നിൽക്കണം, നല്ലൊരു പൊന്നുണ്ണി കണ്ണനായിട്ടാണ് ചാർത്തിരിക്കുന്നത്. എന്തൊരു കൗതുക, നല്ല സന്തോഷമാവും കണ്ടാൽ. എനിക്ക് നല്ല സന്തോഷമായിട്ടുണ്ട് ആ കളപ്പ ചാർത്ത് കണ്ടിട്ട്. കാലുമലതാ പൊൻതളകൾ കെട്ടിയിട്ടുണ്ട്, പട്ടുകോണ കൊടുത്തിട്ടുണ്ട്, കിങ്ങിണി കുമ്പേനോട് പറ്റി ചേർന്ന് നല്ല ഭംഗിയായിട്ട് കെട്ടിയിട്ടുണ്ട്. ആ കിങ്ങിണിയുടെ മുകളിൽ രണ്ട് തുടർന്ന് മുളക്കിങ്ങനെ അലുക്ക് അലുക്കായിട്ട് സ്വർണ്ണ അലുക്കുകൾ തൂക്കിയിട്ടുണ്ട്. അല്ല തിളക്കാന്ന് കണ്ണനെ മൊത്തത്തിൽ കാണാം. നല്ല ആകെ മിന്നി തിളങ്ങുന്നുണ്ട് ഉണ്ണി കാണാം. അത്ര ഭംഗിയായിട്ട് ഈ അലുക്കുകൾ തൂങ്ങിക്കിടക്കുന്നുണ്ട്. കഴുത്തിൽ നല്ലൊരു സ്വർണ്ണമാല ചാർത്തിയിട്ടുണ്ട്. മാറില്ല ദാ തിലകം, ഒരു നല്ലൊരു ഗോപി തിലകം വെച്ചിട്ടുണ്ട്. കഴുത്തിൽ വളയം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട്. തോൾവളകളും കൈവളകളും ഇങ്ങനെ കസവിൻ്റെ വെച്ചിട്ടിച്ച് അത് നല്ല അതൊക്കെ ഇങ്ങനെ തിളങ്ങാണ്. എന്തൊരു ഭംഗി അറിയോ കാണാൻ, നല്ല ഭംഗിയുണ്ട്. രണ്ട് തോളത്തെ ഓരോ സ്വർണ്ണ ഗോപികൾ വെച്ചിട്ടുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. നെറ്റീമിൽ ഗോപി വെച്ചിട്ട് എല്ലാം തിളങ്ങുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലിങ്ങനെ ഗുരുവായൂരപ്പ ഇങ്ങനെ പുഞ്ചിരിച്ചും കൊണ്ട് ചിരിക്കും. നല്ല കൗതുകമുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ പുഞ്ചിരിച്ചും കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. വലത്തെ കയ്യിൽ ഒരു താമരപ്പൂ പിടിച്ചുകൊണ്ടാണ്, ഇടത്തെ കയ്യിൽ ഓടക്കുഴലുണ്ട്. ഈ കിങ്ങിണീൻ്റെ തൊട്ട് മുകളിൽ കയറുണ്ട് കേട്ടോ, ചുവപ്പ് കയറുണ്ട്. ആ കയറ് ഉരലുമിൽ കെട്ടിക്കുക, ഇടത്ത് ഭാഗത്ത് ഉരലുണ്ട്, ആ ഉരലിൻ്റെ മുകളിൽ കെട്ടിക്കുകയാണ്. അങ്ങനെ നല്ല ഭംഗിയിലാണ് ഉണ്ണി കണ്ണനെ ചാർത്തിരിക്കണത്. ഭവോയ്ക്കൻ ചാർത്തിയ നല്ല ഭംഗിയാണ്, നല്ല ഒതുക്കുള്ള ഒരു മിടുക്കൻ ഉണ്ണീനായിട്ടാണ് ചാർത്ത്. എന്തൊരു കൗതുകം അറിയോ ഗുരുവായൂരപ്പ, സന്തോഷമാണ് എനിക്കത്. മൂന്ന് തിരുമുടി മാലകളാണ് ചാർത്തിരിക്കണത് പെൺകിരീടത്തിൻ്റെ മുകളിൽ. ഒരു തിരുമുടി മാല ഇങ്ങനെ മുകളത്തെ തിരുമുടി മാല വെള്ളയും പച്ചയും വെളുത്തപ്പൂവും തുളസിപ്പൂവായിട്ട്, അതിൻ്റെ തൊട്ട് താഴെ വെളുത്തപ്പൂവും ചുവന്ന പൂവും തെച്ചിപ്പൂവായിട്ട്, അന്ത്യാർവട്ടം തെച്ചിപ്പൂവും, പിന്നെ ചുവപ്പ് മാത്രമായിട്ട് കുറച്ച് രണ്ട് ഭാഗത്തുമായിട്ട് കുറേശ്ശെ വെളുത്തപ്പൂക്കളായിട്ട്, അങ്ങനെ ഒരു തിരുമുടി മാല. അങ്ങനെ മൂന്ന് തിരുമുടി മാലകളാണ് ചാർത്തിക്കണം, നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുപോലെ രണ്ടുണ്ടമാലകൾ, രണ്ടുണ്ടമാലകളും നല്ല ഭംഗിയുണ്ട്. എന്തൊരു ഇതാ അറിയോ, രസമറിയോ കാണാൻ. ഒന്നെങ്ങനെയാ വെച്ചാൽ വെളുത്തപ്പൂവ് തെച്ചിപ്പൂവ് തുളസിപ്പൂ ഇങ്ങനെ ഇടകലർന്ന് ഇടകലർന്ന് അങ്ങനത്തെ ഒരു നല്ലൊരു ഉണ്ടമാല. മറ്റേതെങ്ങനെ വെച്ചാൽ വെളുപ്പും ചുവപ്പും ഇങ്ങനെ തിക്ക് തിക്കായിട്ട് ഇങ്ങനെ അങ്ങനെയായിട്ട് അങ്ങനത്തെ ഒരു ഉണ്ടമാല, അതും നല്ല ഭംഗിയുണ്ട് കാണാൻ. രണ്ടുണ്ടമാലകളും നല്ല ഭംഗിയുണ്ട്. ഇതുപോലെ പീലിത്തിരുമുടെ മുകളിൽ ഒരു വിധാനമായിട്ട് ഒരു മാല ചാർത്തിയിട്ടുണ്ട് കേട്ടോ. അത് തെച്ചി തുളസി താമര വനമാല പോലെ നല്ല ഭംഗിയുടെ ഒരു വനം ഉണ്ടമാല മേലെയും ചാർത്തിയിട്ടുണ്ട് വിധാനമായിട്ട്, അതും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ രണ്ട് മൂന്ന് തിരുമുടി മാലകളുടെയും രണ്ടുണ്ടമാലകളുടെയും നടുവിൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ഒരലിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരലിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുക, അമ്മ പറഞ്ഞ പോലെ അനുസരണയായിട്ട് നിൽക്കുകയാണ്. ഇനി ഒരലും വലിച്ചു കൊണ്ടുപോയിട്ട് വേണം നളഗോപുരന്മാർക്ക് മോക്ഷം കൊടുക്കാൻ. അതിന് തയ്യാറായിട്ട് നിൽക്കണം ആ ഉണ്ണിക്കണ്ണൻ. വലത്തെ കയ്യിൽ താമരയും പിടിച്ചിട്ടാണ് നിൽക്കണം കേട്ടോ. നല്ല സന്തോഷമാവും കണ്ടാൽ. ഇതിങ്ങനെ യശോദമ്മ കെട്ടാൻ തന്നെ കാരണം വികൃതി കൊണ്ടല്ലേ. ആ വികൃതി കാണിച്ചപ്പോഴാണ് ഈ ഒരലമ്പിൽ കെട്ടിയിരിക്കണത്. ദുസ്സാമർത്ഥ്യങ്ങൾ കാണിച്ചു പാശബന്ധനമേറ്റവൻ ശാപമോക്ഷം മരങ്ങൾക്കു സാനുകമ്പം കൊടുത്തവൻ. അവർക്ക് ശാപമോക്ഷം കൊടുക്കണം. കൃഷ്ണ ഗുരുവായൂരപ്പ ഞങ്ങൾക്കും മോക്ഷം തരണേ, ഞങ്ങളെ അനുഗ്രഹിക്കണേ, ഭക്തന്മാരെ കൈവെടിയരുതേ, നല്ലോണം നാമം ജപിക്കാൻ തോന്നണേ, അവിടുത്തെ രൂപം മനസ്സിൽ എപ്പോഴും തെളിഞ്ഞു വരണേ, ആ നല്ല ഭംഗിയായിട്ടുള്ള കളഭച്ചാർത്ത് അത് മനസ്സിലിങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞു വരണേ. രാത്രിപ്പാദം രണ്ടങ്ങോട്ട് മുറുകെ പിടിക്കുക, എന്നിട്ട് വീണങ്ങോട്ട് നമസ്കരിക്കുക, രാത്രിപ്പാദം പിടിച്ച് ഉറക്കം നാമം ജപിക്കില്ലേ നമുക്ക്, നാരായണ 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 ഹരേ ഹരേ.